നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു പരിഷ്കരണം നടപ്പാക്കുമെന്നുള്ള ഉറച്ച നിലപാടിലാണ് മന്ത്രിയുള്ളത്. എന്നിരുന്നാൽ കൂടിയും ചില കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഒരുപക്ഷെ ഈ ഒരു പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള ചെലവുകൾ ആര് ഏറ്റെടുക്കും, അല്ലെങ്കിൽ കൃത്യമായ ഒരു മാനദണ്ഡങ്ങൾ പുറത്തിറക്കാത്ത ഒരു സാഹചര്യം, അത്തരത്തിൽ ചില കാര്യങ്ങളിലുള്ള ആ ഒരു വ്യക്തത വരേണ്ടത് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സാധാരണക്കാരായുള്ള ഡ്രൈവിംഗ് സ്കൂളുകാരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യം തന്നെയല്ലുള്ളത്. പ്രത്യേകിച്ചും കൊച്ചിയെപ്പോലെ വളരെയധികം ഗതാഗത കുരുക്കൊക്കെയും ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ വളരെയധികം തിരക്കുള്ള നഗരത്തിൽ പോലും ഇത്തരത്തിലുള്ള ഒരു പരിഷ്കരണം കൊണ്ടുവരുന്നത് വളരെയധികം പ്രതിസന്ധി ആക്കുകയല്ലേ? വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു പരിഷ്കരണം ഇത്തരത്തിൽ പരിഷ്കരണങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഈ പ്രായോഗിക വശങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. പല കാര്യങ്ങളും അത് പറയുമ്പോൾ അത് എത്രമാത്രം പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയും എന്നത് അതിലേറ്റവും പ്രധാനമാണ് എന്ന കാര്യം തന്നെയാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഇപ്പോൾ തന്നെ ഈ വലിയ തോതിലുള്ള പരിഷ്കരണങ്ങൾ വരുത്തുന്ന ഘട്ടത്തിൽ അത് നടപ്പിലാക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അതിവേഗത്തിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുമ്പോൾ എങ്ങനെ അത് നടപ്പിലാക്കാൻ പറ്റും എന്നൊരു ചോദ്യം തന്നെ അവർ ഉന്നയിക്കുകയും ചെയ്തു. നമ്മളിപ്പോൾ കാക്കനാട് ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടിലാണുള്ളത്. അവിടെ നിരവധി ഇതുമായി ബന്ധപ്പെട്ട് ഡ്രൈവിംഗ് പരിശീലകരുണ്ട്. ആദ്യമായി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പുതിയ നാളെ മുതൽ വരികയാണ്, അത് സംബന്ധിച്ച് ആളുകൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. നമ്മൾ അത് എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ അതൊന്ന് ആദ്യം ഒന്ന് വിശദമാക്കാം. ഈ സർക്കുലർ എന്ന് പറഞ്ഞാൽ 4/2024 സർക്കുലർ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂളുകാരെ ഒരേപോലെ ബാധിക്കുന്ന സർക്കുലറാണ് ഇത്. സർക്കാരിന് ഘട്ടം ഘട്ടമായിട്ട് ഈ പറഞ്ഞ മാറ്റങ്ങളൊക്കെ വരുന്നത്. ഇത് ഒറ്റയടിക്ക് തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ഒന്നുമില്ല, സാധാ ഒരു ഗ്രൗണ്ടും എച്ചെടുക്കുക മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പൊ ഇതിൽ തന്നെ ഇതെല്ലാം കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ നടപടിയില്ലാത്ത എന്തൊക്കെ മാറ്റങ്ങളാണ് അവർ പറഞ്ഞിരിക്കുന്നത്? പ്രധാനമായിട്ടും അവർ പറഞ്ഞിരിക്കുന്ന 15 വർഷമായ വാഹനങ്ങൾ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ സർക്കാർ തന്നെ ടെസ്റ്റ് നടത്തി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തന്നേക്കണ വാഹനങ്ങളാണ്. അപ്പൊ ഇത് പറ്റില്ല എന്ന് പറഞ്ഞാൽ മിക്കവാറും ഒരു സാധാരണ ഡ്രൈവിംഗ് സ്കൂളുകാരനെ നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. അവരൊക്കെ വാഹനങ്ങൾ മാറ്റേണ്ടി വരും. ആ വാഹനങ്ങൾ മാറ്റേണ്ടി വരും. പിന്നെ അടുത്ത ഒരു പ്രധാനപ്പെട്ട, പിന്നെ സ്റ്റുഡൻസിന് 30 കുറച്ചു ഒരു ദിവസം ടെസ്റ്റിന് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം. 30 കുറച്ചു. ഈ 30 കുറച്ചു കഴിഞ്ഞാൽ ഇവിടെ 120 പേർക്ക് ടെസ്റ്റ് ഉള്ള സ്ഥലമാണ്. ഇവിടെ 30 കൊടുക്കുമ്പോൾ അത് പ്രായോഗികമല്ല. ഇവിടുത്തെ ജനസംഖ്യ അനുസരിച്ച് ഈ ആർടി ഓഫീസിന്റെ ഇതിൽ, എറണാകുളം ആർടി ഓഫീസിന്റെ ഇതിൽ 30 കുറച്ച് അത്രയും പേര് പിന്നെ നമുക്ക് എന്ന് നടത്തും. ചിലപ്പോൾ ഇപ്പൊ ഇന്നലെ ലേണേഴ്സ് എടുക്കുന്ന ആളുകൾ ഒരു വർഷമൊക്കെ കാത്തിരിക്കേണ്ടി വരും. അപ്പൊ ആ സിറ്റുവേഷനൊക്കെ വന്നു. പുറത്തേക്ക് വിദേശത്തേക്ക് ജോലിക്ക് പോകണവരും അതേപോലെ തന്നെ പിന്നെ പഠനത്തിനായിട്ട് പോകണവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ അതുകൂടാണ്ട് എച്ചെടുക്കുന്ന കാര്യത്തിലേക്ക് എന്താ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്? എച്ചെടുക്കുന്നതിൽ 6 ടൈപ്പ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ തന്നെ ഇപ്പം ഈ പഴയ മോഡൽ എച്ചിൽ തന്നെ 6 ഉണ്ട്. 2 6 4 പോക്കറ്റൊക്കെ ഉള്ള മാർക്കിങ്ങൊക്കെ ഉള്ളതാണ് ഈ എച്ച്. വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ട് പോകണമാണ്, നിർത്താതെ റോളിങ്ങോടുകൂടി തന്നെ എച്ചെടുക്കണമെന്നൊക്കെയാണ് എല്ലാം പറഞ്ഞിരിക്കുന്നത്. പിന്നെ മന്ത്രി പെട്ടെന്ന് നടത്തണം എന്നും പറഞ്ഞ് വാശി പിടിച്ച് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടത്താൻ, ഇത്രയും വലിയ ജനസംഖ്യയുള്ള സ്ഥലത്ത് നടത്താൻ പറ്റുമോ? പിന്നെ ഒരു കാര്യം ട്രാക്കിന്റെ കാര്യമാണ്. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെയൊക്കെ ഈ ട്രാക്ക് സംവിധാനം കൊണ്ടുവന്നിട്ടൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതിൽ എങ്ങനെയാണ് ട്രാക്ക്? ഇവിടെ ശരിക്കും പറഞ്ഞാൽ ട്രാക്കിനുള്ള സൗകര്യം ആയിട്ടില്ല. ഇവിടെ നമുക്ക് ഇവിടെ ഗ്രൗണ്ട് ഗവൺമെന്റ് അനുവദിച്ചിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ താന്നു കിടക്കുന്ന പ്രദേശങ്ങളൊക്കെ ഇവിടെയൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കണമെങ്കിൽ മാസങ്ങളൊക്കെ എടുക്കും. അല്ല, അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് സർക്കാർ തന്നെയാണ് ചെയ്യേണ്ടത്. ഡ്രൈവിംഗ് സ്കൂളുകാർ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ മേലെ അടിച്ചേൽപ്പിക്കണേ നടക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നാളെ ഞങ്ങൾ ടെസ്റ്റ് ബഹിഷ്കരിക്കണം. പുതിയ പരിഷ്കാരങ്ങൾ, അതായത് സമയബന്ധിതമായിട്ട് പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവരുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഒറ്റയടിക്ക് ഇത് ദുബായി ആക്കാൻ നോക്കിയാൽ നടക്കൂല. ഒന്ന്, ലേണേഴ്സ് ലൈസൻസ് ഇഷ്യൂ ചെയ്തപ്പോൾ നമ്മുടെ ഇവിടെ മറ്റുള്ള സ്റ്റേറ്റിലെല്ലാം ലേണേഴ്സിന്റെ ഫീസ് മാത്രം മേടിക്കുന്നുള്ളൂ. 150 രൂപ ഒരു ലേണേഴ്സിന്റെ ഫീസും പിന്നെ അതിൻ്റെ ഒരു 80 രൂപ സർവീസ് ചാർജും അങ്ങോട്ട് മേടിക്കുന്നുണ്ട്. ഇവിടെ ലേണേഴ്സിൻ്റെ ഫീസ് 150 രൂപ, ടെസ്റ്റ് ഫീസ് 300 രൂപ, അഥവാ നോക്കുകൂലി എന്ന് പറയുന്നത് നോക്കുകൂലിയാണത്. ശരിക്കും ടെസ്റ്റ് ഫീസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഉദ്ദേശിക്കുന്നത്, നിയമം ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ടെസ്റ്റിന് വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടാവണം. ട്രാക്ക് എല്ലാം ഗവൺമെൻറ് ഉണ്ടാക്കിയിടണം, വണ്ടിയും കൊടുക്കണം. ഇത്തരം കാര്യങ്ങൾ കൊടുക്കാനാണ് ഈ 300 രൂപ മേടിക്കുന്നത്. അത്തരം സൗകര്യങ്ങളൊന്നും നമുക്ക് വേണ്ട അടിസ്ഥാനപരമായ സൗകര്യങ്ങളൊന്നും ഒരിക്കാതെയാണ്. 1% പോലും ഉണ്ടാക്കി ഇല്ല. ഇതിപ്പോ ഈ പിള്ളേരോടെല്ലാം ഈ പൈസ മേടിച്ചിട്ട് 6 കാലാവധിയോടെ ലേണേഴ്സ് ലൈസൻസിനുള്ളിൽ അവന് ടെസ്റ്റ് നടത്താൻ പറ്റാതെ വരുമ്പോൾ ഒന്നിനും അവന് ഇട്ടിട്ട് പോകും. അപ്പൊ സർക്കാരിന് 1050 ര�പ പൊക്കറ്റി കിടന്നോളും. പരിഷ്കാരങ്ങളെല്ലാം നല്ലതാണ്, നമുക്ക് അതിനകത്തൊന്നും ഒരു എതിരഭിപ്രായമില്ല.
പക്ഷെ ആ സമയബന്ധിതമായി നടപ്പാക്കുന്നതിൽ വീഴ്ച വന്നതുകൊണ്ടാണ് പൊതുജനങ്ങൾക്കും വരുന്ന പഠിക്കുന്നവർക്കും ഡ്രൈവിംഗ് സ്കൂളുകാർക്കും വളരെയേറെ ബുദ്ധിമുട്ടുകളാണ്. കാരണം അവർ കഷ്ടപ്പെട്ട് 30 ഡേറ്റാക്കി, 120 ഉണ്ടായിരുന്ന ഇവിടെ 30 ആക്കി. ആ 30 ഡേറ്റ് എടുത്തു വെച്ചതിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ ആരും അറിയാണ്ട് തന്നെ അത് ക്യാൻസൽ ചെയ്തു. 30 അത് പെട്ടെന്ന് തന്നെ ക്യാൻസൽ ചെയ്തു. കുട്ടികൾ പോലും അറിഞ്ഞില്ല, അവർക്കൊരു മെസ്സേജ് COVID-19 30 എന്നുള്ളത് എടുത്തു വെച്ചതും ക്യാൻസലാക്കി കളഞ്ഞു. ആ പെട്ടെന്ന് COVID-19 മൂലം ഇത് ക്യാൻസൽ ചെയ്തു എന്നും പറഞ്ഞ് മെസ്സേജ് വന്നു. അത് ജോലി സ്ഥലത്തുള്ള കുട്ടികൾക്കൊന്നും ഒന്നും അറിയാൻ കഴിഞ്ഞില്ല. അവരൊക്കെ വൈകിട്ട് വീട്ടിൽ രാത്രി വന്നതിന് ശേഷം കാണുന്നേ, നമ്മളെ വിളിക്കുന്നു, നമ്മളപ്പം തന്നെ അറിയുന്നു. ഇത് അവരുടെ രക്ഷിതാക്കൾ അറിയുന്നു. നമ്മളോട്, ഞങ്ങൾ ഡ്രൈവിംഗ് സ്കൂളുകാരാണല്ലോ, ഞങ്ങളെ വന്നത് അത് ഭയങ്കര ബഹളവും പ്രശ്നങ്ങളുമായി പിന്നീട് അവർക്ക് ഡേറ്റ് കിട്ടാത്ത അവസ്ഥയെ ആ 30 ഡേറ്റ് എടുത്തവരെ ക്യാൻസലായി പോവുകയും ചെയ്തു. നാളെ മുതൽ ഇപ്പൊ എത്ര പേർക്കായിരിക്കും? നാളെ ഇപ്പം മന്ത്രി പറഞ്ഞേക്കണ 60 എണ്ണമെന്നാണ് പറഞ്ഞേക്കണേ, പക്ഷെ 30 ഡേറ്റ് ഇപ്പം നിലവിലെടുത്തിട്ടുള്ളൂ. പിന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും ഒരുക്കിയിട്ടില്ല, ഗ്രൗണ്ട് ഒരുക്കിയിട്ടില്ല, മറ്റു കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ നാളത്തെ സാഹചര്യത്തിൽ ഇപ്പൊ നമ്മൾ പൂർണ്ണമായും തന്നെ ഇവിടെ വരുമോ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ ഇവിടെ എത്തുമോ, അല്ലെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം പ്രതിഷേധിക്കുക, എന്തായിരിക്കും നാളത്തെ ഒരു തീരുമാനം? ഞങ്ങൾ നാളെ എല്ലാവരും തന്നെ ഇവിടുത്തെ എറണാകുളം RTOയുടെ കീഴിലുള്ള എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകാരും തന്നെ നാളെ ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ എല്ലാവരും ഒത്തൊരുമിച്ച് കൂട്ടായ്മ തീരുമാനമെടുക്കുന്നത്. നമ്മുടെ ആവശ്യം എന്ന് വെച്ചാൽ ഇത് നടപ്പിലാക്കാൻ നമുക്കൊരു സാവകാശം തരണം, പിന്നെ ഈ 15 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ മാറ്റണം എന്ന് പറയുന്ന 4/2024 എന്ന് പറഞ്ഞ സർക്കുലർ പിൻവലിക്കണം ഗവൺമെന്റ്. അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ, വേറെ ഒന്നും ആവശ്യപ്പെടുന്നില്ല. പിന്നെ ആലോചിച്ച്, എല്ലാവരുമായിട്ട് ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുക. ഈ പരിഷ്കരണങ്ങൾ എത്രമാത്രം ആകാം, ഏതൊക്കെ ഇതിൽ ഉൾക്കൊള്ളാവുന്നത് ഏതെങ്കിലും ഉണ്ടോ ഈ പരിഷ്കാരങ്ങളിൽ നമുക്ക് പറയാവുന്നത്? മാറ്റങ്ങൾ എപ്പോഴും നമുക്ക് നല്ലതാണ്, പക്ഷെ അത് ഘട്ടം ഘട്ടമായിട്ട് നടപ്പിലാക്കേണ്ടതിന് പകരം ഒറ്റയടിക്ക് തന്നെ ഇന്നലെ രണ്ട് കാലയിൽ നടന്നതിനോട് ഇന്ന് ഒറ്റക്കാലയിൽ നടക്കാൻ പറഞ്ഞ അവസ്ഥയാണ്. അപ്പൊ അത് നമുക്ക്, നമ്മൾ തയ്യാറല്ല. കാരണം ഈ ജനാധിപത്യപരമായിട്ട് തീരുമാനങ്ങൾ എടുക്കണം എന്നാണ് നമ്മുടെ അഭിപ്രായം. വിഷ്ണു, അദ്ദേഹം സൂചിപ്പിച്ചത്, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്തുന്ന ഡ്രൈവിംഗ് സ്കൂളുകളുടെ ഉടമകളടക്കം പറയുന്നത് ഈ പരിഷ്കാരങ്ങളെ അവരാരും എതിർക്കുന്നില്ല, എന്നാൽ അതിലെ കാലോചിതമായ മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഇത്തരത്തിൽ വേണ്ട മാറ്റങ്ങൾക്ക് പകരം അനാവശ്യമായ ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, അതോടൊപ്പം തന്നെ അത്തരത്തിൽ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ അതിവേഗത്തിൽ അല്ലെങ്കിൽ നിശ്ചിത സമയപരിധിയോ കാലാവധിയോ നൽകാതെ, ഇതുമായി ബന്ധപ്പെട്ട് മുന്നൊരുക്കങ്ങൾക്ക് ഒന്നും തന്നെ നൽകാതെ അവർക്ക് മേൽ അത്തരം കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രതിഷേധങ്ങൾ ശക്തമാകുന്നത് എന്ന കാര്യമാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് പഠിക്കാൻ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. അവരെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ പരിശീലനത്തിന് എത്തുന്ന ആളുകൾക്ക് പുതിയ ടെസ്റ്റിംഗ് രീതികളിലൊന്നും തന്നെ പറഞ്ഞു കൊടുക്കാനുള്ള സമയം ലഭിച്ചിട്ടില്ല, അതിനുള്ള ഒരു കാലാവധി ലഭിച്ചിട്ടില്ല. അതിനുള്ളിലാണ് അതിവേഗത്തിൽ നാളെ മുതൽ തന്നെ ഇത് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുക എന്ന് പറയുന്നത്. സ്വാഭാവികമായും അവിടെ പ്രതിഷേധിച്ച് പ്രതിഷേധങ്ങൾ നടപ്പിലാക്കുക, പ്രതിഷേധവുമായി മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് തങ്ങൾക്ക് മുന്നിലുള്ള ഒരു മാർഗം എന്ന കാര്യം തന്നെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്.